ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഭവമാണ് ഈ അവിയൽ. നമ്മുടെ സ്ഥിരം കറികളിലും സദ്യയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് അവിയൽ. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായാണ് ഞാനിന്നിവിടെ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ട്. അവിയലിന് വേണ്ട പച്ചക്കറികളെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുക. ഇതിൽ കായ, വെള്ളരിക്ക, അമരയ്ക്ക, കുറച്ച് മുരിങ്ങ, പടവലങ്ങ, ക്യാരറ്റ് മുതലായവയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ ആദ്യം വേവിക്കുകയാണ്. കുറച്ച് വെള്ളം മതിയാകും. ഇതൊഴിച്ച് നല്ലതുപോലെ വേവിക്കണം. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മതിയാവും. അടച്ച് വെച്ച് വേവിക്കുക. ഇനി ഇതിനു വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരുകിയത്, 3 പച്ചമുളക്, ജീരകം ഇത്രയും ഇട്ട് അരച്ചെടുക്കുക. അത് നല്ലത് മഷി പോലെ അരഞ്ഞു പോകരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അതാണ് ഈ അവിയലിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ഇതുപോലെയാണ് അരഞ്ഞെടുക്കേണ്ടത്. മഷി പോലെ ആകരുത്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇത് പച്ചക്കറിയിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്നുകൂടെ വേവിക്കണം. പിന്നെ കുറച്ച് തൈര് ഒന്ന് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് വേവിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. തൈരിട്ട് നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കറി അരപ്പിലെല്ലാം പിടിച്ചു. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് 1 സ്പൂൺ കട്ടിക്ക് തൈര് ഇട്ട് കൊടുക്കുക. 1 1/2 സ്പൂൺ തൈരിടണം. എന്നിട്ട് ഇതും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല ചൂടിൽ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ ഇളക്കി എടുക്കേണ്ടത്. ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ വെള്ളം ചേർത്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല തൈര് എല്ലാം അതിൽ പിടിച്ച് നല്ല ടേസ്റ്റിയായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ നല്ല രുചിയായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.